ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യെശയ്യായുടെ പ്രവചനം 40:11. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. യെശയ്യ 40:1 തുടങ്ങുന്നത് തന്നെ എൻ്റെ ജനത്തെ ആശ്വസിപ്പീൻ എന്ന് പറഞ്ഞാണ്. ഒരു പുതിയ തുടക്കത്തിൻ്റെ കാഹളധ്വനി നമുക്കവിടെ കാണാം. തൻ്റെ ജനത്തെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തെ, അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്ന മകനെ ചേർത്ത് ആശ്വസിപ്പിക്കുന്ന അപ്പനെ നമുക്കവിടെ കാണാം. ആ അധ്യായത്തിൻ്റെ അവസാന വാക്യമാണ് വായിച്ചത്. കഴുകൻ സാധാരണ 40 ആകുമ്പോൾ പറക്കാനും ഇര പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാകുമെന്നാണ് പറയപ്പെടുന്നത്. തൂവലുകളുടെ ഭാരം അതികഠിനമായിരിക്കും. ചുണ്ടുകൾ വളഞ്ഞ് ഇരയെ കൃത്യമായി കൊത്തിയെടുക്കാൻ പറ്റാത്ത വിധത്തിലാവും. കാലുകളുടെ നഖത്തിൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെ. ഈ അവസ്ഥ എത്തിയാൽ കഴുകൻ പറന്നു പൊങ്ങി ഉയരമുള്ള പാറക്കെട്ടുകളുടെ ഗുഹയിലോ മറവിലോ അഭയം പ്രാപിക്കും. പിന്നെ അത് കഴുകന് ഒരു തപസ്സാണ്. ഈ കാലം കൊണ്ട് സമ്പാദിച്ചതായ ഭാരങ്ങൾ ഇറക്കി വയ്ക്കലാണ് കഴുകൻ്റെ ജോലി. പഴകി ഉപയോഗശൂന്യമായ തൂവലുകൾ കൊത്തിപ്പറിച്ച് കളയും. അപ്പോൾ കാഴ്ചയ്ക്ക് വികൃതമായിരിക്കും. ചുണ്ടിൻ്റെയും കാലിൻ്റെയും നഖത്തിൻ്റെ മൂർച്ച പാറയിൽ ഉരുമ്മി സുന്ദരമാക്കും. അത് വേദനാജനകമാണല്ലോ, അല്ലേ? എന്തോരും ത്യാഗം സഹിച്ചിരിക്കണം, മനപ്പീഡ സഹിച്ചിരിക്കണം. പക്ഷേ അത് ഒരു പുതിയ യുഗപ്രിയയുടെ ഈറ്റുനോവാണ്. കൊറോണ പടിയിറങ്ങിയെന്ന് കരുതി ആശ്വസിച്ചിരുന്നു നാം. ഇപ്പോൾ അത് അതിശക്തമായി തന്നെ മടങ്ങി വന്നിരിക്കുന്നു. ആർക്കും ഏതു നേരത്തും എപ്പോഴും വേണമെങ്കിലും വന്നു ഭവിക്കാം എന്നതുകൊണ്ട് മനസാക്ഷിയും സമൂഹത്തോട് പ്രതിബദ്ധതയും ദൈവത്തിൻ്റെ ന്യായത്തോടും നീതിയോടും ഭയമുള്ളവർ അച്ചടക്ക ഒതുക്കത്തോടെ ആർഭാടങ്ങൾ ഒതുക്കി ദൂർത്തുകൾ ഇല്ലാതാക്കി ദൈവത്തെ ഭയന്ന് പ്രാർത്ഥനയോടെ ദൈനംദിന അത്യാവശ്യം വേണ്ട കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു. കൊറോണയ്ക്ക് മേമ്പിടി എന്ന പോലെ എന്ന് പറഞ്ഞുകൂടാ. അതിനേക്കാൾ ദാരുണവും ഉഗ്രവുമായാണ് പ്രതിക്ഷോഭം നമ്മെ അലട്ടുന്നത്. വിമാന ദുരന്തം ഹൃദയഭേദജനകമാണ്. ആർക്കും എപ്പോഴും എന്തും വന്ന് സംഭവിക്കാം. പൊട്ടിമുടിയിലെ ഒരാളുടെ പ്രതികരണം വാർത്താമാധ്യമങ്ങൾ കേൾക്കുകയുണ്ടായി. മരിച്ചവർ മരിച്ചു, ജീവിച്ചിരിക്കുന്ന വേദന അതിദാരുണമാണ്, സങ്കടകരമാണ്. അതുതന്നെയാണ് എല്ലാ കാര്യത്തിലും. നമുക്കൊരു പഴഞ്ചൊല്ലില്ലേ, പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങുകയില്ല. അങ്ങനെ ചില ജീവികൾ മനുഷ്യൻ്റെ വേഷത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവത്തെ സ്മരിക്കാനോ ദൈവിക നടപടിയെ ഭയക്കാനോ കൂട്ടാക്കാത്ത ഒരു വർഗം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതാണ് സമൂഹത്തിൻ്റെ തലവേദനയും ശാപവും. സമൂഹത്തിൽ നിന്ന് ദൈവകോപത്തെ നീക്കാതെ അതിദാരണമാക്കുകയും ചെയ്യുന്നതാണ്. ഇസ്രായേൽക്കാർ വാഗ്നാട്ടിലേക്ക് വരുമ്പോൾ ഹായിൽ വെച്ച് അവർക്ക് പീഡ അനുഭവിക്കേണ്ടി വരുന്നു. അതിന് കാരണം ആഖാൻ എന്ന ഒരുത്തൻ്റെ ഭയമില്ലായ്മയും ദൈവകൽപ്പനയെ നിരസിക്കലുമായിരുന്നു. അങ്ങനെയുള്ളവർക്ക് മാനസാന്തരിതായി പ്രാർത്ഥിച്ചേ പറ്റൂ ദൈവത്തെ ഭയപ്പെടുവാൻ. കൊറോണ എന്ന ഈ മഹാമാരിയുടെയും മഹാപ്രളയത്തിൻ്റെയും ദുരന്തങ്ങളുടെ ഇടയിൽ നമുക്ക് സഹായിക്കേണ്ടവരെ സഹായിക്കണം, നമുക്കുള്ളിൽ നിന്ന് പകർന്നു കൊടുക്കണം. കെട്ടിവെച്ചിട്ട് നാളെ അത് ഉപയോഗിക്കാൻ പറ്റാതെ വന്നാലോ? ആശ്വാസം പകർന്നു കൊടുക്കേണ്ടവർക്ക് ആശ്വാസം പകർന്നു നൽകണം. കഴുകനെ പോലെ ഒരു പുതിയ സൃഷ്ടിയായി, ഒരു പുതിയ യുഗപ്പുറവിക്കായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നാം സമ്പാദിച്ച് സമൂഹത്തിന് കൂട്ടിവെച്ചിരിക്കുന്ന വൃത്തികെട്ട തൂവലാകുന്ന മൂല്യത്തകർച്ചകൾ, ദൈവിക അനുസരണയില്ലായ്മ ഇവയെല്ലാം മാറ്റി ഒരു പുതിയ പ്രഭാതത്തിനായി കാത്തിരിക്കാം, ഒരുങ്ങാം. അതിന് ദൈവം തമ്പുരാൻ ശക്തിയും ബലവും നമുക്കോരോരുത്തർക്കും നൽകട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്ഥിരതയുള്ള ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിൻ്റെ വിശുദ്ധാത്മാവ് എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി ഒരു പുതിയ പ്രഭാതത്തിൽ നിൻ്റെ അനുഗ്രഹ സന്താനമായി തീരാൻ തക്കവണ്ണം അനുഗ്രഹിക്കണമേ. അതിനെ എന്നെ തന്നെ ഒരുക്കുവാൻ ബലവും ശക്തിയും തരണമേ. പുത്രപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.